ബാക്കിത്താനെടുത്തോ. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. നമസ്തേ. വരുന്ന വഴിയാണോ? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ, പെട്രോൾ ടാങ്കിനടുത്ത് തീപ്പെട്ടു വെട്ട് വരുത്തോടാ റാസ്കൽ. നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോ. ഒന്ന് കറങ്ങി. മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ. എന്ത് ചെയ്യാം? ഒരു ഗ്ലാസ് പ്യാലെടുക്കൂ. മിൽക്ക്, മിൽക്ക്, മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ? നിന്നെ പോലീസ് കുടിച്ചെന്നാ തല്ലിയെന്നൊക്കെ കേട്ടല്ലോ. ശരി എന്നി. പോലീസോ? ദേ ആർ മൈ ഫ്രണ്ട്സ്. പിന്നെ അവിടെ അന്തസ് ഉള്ളവരുടെ തന്തയ്ക്ക് വിളിക്കുന്നവന്മാരും ഉണ്ട്, ആ നുണക്കുറുപ്പിനെ പോലുള്ളവർ. ഇതൊക്കെ ആ കുറുപ്പിന്റെ പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എസ് ഐയുടെ ഗമയല്ലേ, ഒരിക്കൽ ഉത്സവ പറമ്പി വെച്ച് ഒന്നുടക്കിയതാ. ഇപ്പൊ ഞാനുമായിട്ട് അത്ര രസത്തിലല്ല. സാറൊന്ന് നേരത്തെ ആണല്ലോ. ആ, ഒരു കേസിന്റെ കാര്യത്തിന് മങ്കം പോരെ ഒന്ന് പോണം. ഞാൻ തന്നെ കൂടെ ചെല്ലണമെന്ന് എസ് ഐക്ക് ഭയങ്കര നിർബന്ധം. ഒരു പുതിയ പയ്യനാ, ഞാനും കൂടെ ഉണ്ടെങ്കി ഒരു ധൈര്യ. ആറുമാസത്തിനിടയ്ക്ക് ഞാനും ആ കസേരയിൽ ഇരിക്കേണ്ടവനല്ലേ, ഒന്ന് സഹായിക്കാമെന്ന് വെച്ചു. പോലീസുകാർ കഞ്ചാവ് മറിച്ച് വെച്ചു. വാളയാർ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് തിരിമറി. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടുത്തരും കാണിക്കാവുന്നു. തെണ്ടികൾ. താൻ എവിടെ നിന്ന് വന്ന്? രാവിലെ കുറ്റിയും പറിച്ച്. ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. അറിയിക്കാം, ഞാൻ സ്റ്റേഷനിൽ ഒരു സിംഹമാണെങ്കിലും നാട്ടുകാരോട് അല്പസ്വല്പം മര്യാദ കാണിക്കാറുണ്ട്. എന്ന് വെച്ച് ആരെങ്കിലും നമ്മുടെ തലേ കയറാൻ വന്നാൽ കുറുപ്പ് അവനെയൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ വിടൂ. ചെയ്തുണ്ടോ? ഒരു കവർച്ച സംഘത്തെ ഒതുക്കാൻ പോയതാ. എന്നെ കണ്ടതും കൂട്ടത്തിൽ ഒരുത്തൻ കത്തിയും എടുത്തൊരൊറ്റച്ചാട്ടം. എസ് ഐ ഒരൊറ്റ ഓട്ടം. ഞാൻ ഒറ്റയ്ക്കായി. കയ്യിൽ നിന്ന് രക്തം പൊടിഞ്ഞതും എന്റെ സ്വഭാവം മാറി. മുട്ട് മടക്കി മുതലപ്പൂട്ട് പൂട്ടി അവന്റെ നാവിൽ ഒരൊറ്റ ചവിട്ട. ദേ കിടക്കുന്നവന്റെ കടുകും കരുവേപ്പലയും. ഇളിക്കല്ലേ, ഇളിക്കല്ലേ. ഈ സ്റ്റേഷനിലൊക്കെ ഒന്ന് മാറ്റം കിട്ടട്ടെ, എന്നിട്ട് വേണം ചില വ്യാജന്മാരെ ഒതുക്കാൻ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ കയ്യിൽ വകുപ്പില്ലാത്തത്, ചായയുടെ കാശ് എനിക്ക് സൗകര്യമുള്ളപ്പോ തരും. ഇയാൾക്ക് സ്വന്തമായിട്ട് കൊണ്ടു കിടക്കാനാണോ ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾ ഉണ്ടാക്കുന്നത്? ക്ഷുദ്രജീവി, സ്വപ്പം മ്യൂസിക് കേൾക്കാം. ഏതോ തുടർ നാടകമാണ്. ഞാൻ കാശിൽ നിന്ന് വിചാരിച്ചോടാ നീർക്കോലി. ആഹാ, അങ്ങനങ്ങ് പോയാലോ. ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്? വളരെ അപ്പ, എങ്കപ്പ, വടിവേല, ആണ്ടവ, മുറുക, കാട്ടിലെ വിളയാടി കടന്ത മയിലേ വലയില്ലാമ പിടുത്ത്, തീനും തിനയും കൊടുത്ത്, നീരും നെരുപ്പും കൊടുത്ത്, പാസൻ നേസം കൊടുത്ത്, ഊരറിയാമ ഉലകറിയാമ, അൻപുക്ക് പിൻപ് അൻപ് പെടാമ കണ്ടം തുണ്ടമാ വെട്ടി കലത്തിനെ പോട്ട് മാറ്റിണ്ടാക്കും. ഇത് ശുദ്ധമാന മയിലെണ്ണ. ഇതിൽ മായമില്ലേ, മന്ത്രമില്ലേ, കള്ളമില്ലേ. സർക്കസുകാരനക്കും അഭ്യാസികൾക്കും മികവും തേവൈ. ഉങ്ക ഉടമ്പിലെല്ലുമ്പോൾ പ്ലാസ്റ്റിക് മാരി വളയുവതുക്ക് ശുദ്ധമാന മയിലെണ്ണ തേവൈ. മയിലെണ്ണ ഇത് മയിലെണ്ണ മുറുകാവും മയിലെ കൊണ്ടുവിട്ട. ബ്ലൗസ് പീസ് അല്ല, പാന്റ് പീസ് അല്ല, ഷർട്ട് പീസ് അല്ല, ഒരു നിത്യോപയോഗ സാധനം ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. സഹോദരി സഹോദരന്മാരെ, ഓരോ പീസുകൾ എടുക്കൂ. ആദായ വിൽപ്പന, ആദായ വിൽപ്പന, ലോട്ട് ഖാലിയാക്കൽ. ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. മാതളത്തൊളി, ജാതിത്തൊളി, ഉണക്കണള്ളിക്ക, ണവണാക്ക്, കടമ്പുറി, വളമ്പുറി, കടുക്ക,
രക്തസന്തണം ഇവയെല്ലാം കൂടി സമം സമം ചേർത്ത് മഷിപോൾ അരച്ച് വെട്ടിളനീരിൽ ചാലിച്ച് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചി ദേഹം മുഴുവൻ പുരട്ടി ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ വാദത്തിന്റെ കളപ്പ്, വാദത്തിന്റെ പെരുപ്പ്, വാദത്തിന്റെ ചുളിപ്പ്, വാദത്തിന്റെ വെളിപ്പ് ഇവയെല്ലാം നിശേഷം മാറിക്കിട്ടും. കൂടാതെ തൊണ്ടവേദന, മണ്ടവേദന, മൂക്കുവേദന, നാഡീ തളർച്ച ഇവയ്ക്ക് എല്ലാം കൂടി ഒരു സിദ്ധ ഔഷധമാണ്. കോയമ്പത്തൂർ ആടിയമണി കമ്പനിയുടെ പരസ്യാർത്ഥം ഇവയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതാണ്. ഈ സൗജന്യ വിൽപ്പന ഒരു മണിക്കൂർ നേരത്തേക്ക് മാത്രം. മാതളത്തുളി പൂരം കഴിഞ്ഞ് മുങ്ങിയല്ലേടാ. ഒന്നും രണ്ടും രൂപയുടെ തുണിയല്ലേ, 2000 രൂപയുടെ തുണിയാ. എന്റെ പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വിറ്റാൻ പണം കൊടുത്തത്, എന്റെ ജോലിയും പോയി. ഈ കോമാളി വേഷത്തിൽ നടന്നാ മനസ്സിലാക്കലെന്ന് കരുതിയോടാ. ഇത് കോമാളി വേഷമാണ് ഏട്ടാ. പിടിവിട്, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടടാ, എന്റെ രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. പിടിവിട്, ഞാൻ പറയാം. സംഗതി അറിയാൻ അൽക്കുലത്താക്കരുത്. ചേട്ടൻ വന്നേ ഒരു സ്വകാര്യം പറയട്ടെ. ചേട്ടന്റെ രൂപ ഞാനിപ്പൊ തരും, അടുത്ത പൂരത്തിന് തരും. ഇന്ന് രൂപ കിട്ടിയിട്ടല്ലാതെ ഞാൻ പോവില്ല. അയ്യോ, നീ എല്ലാവരെയും പറ്റിക്കണ പോലെ എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചു. കുളത്തി മുങ്ങിയാ കിണറ്റി പൊങ്ങുന്നവനാ. ആരെ ചേട്ടനാ? അല്ല നീ ഒച്ച വെക്കണ്ട, സഹകരിക്കൂ, പരിഹരിക്കാം. ഒരവധി കൂടി തരണം, ഇതെന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. എവിടെ വെച്ച് വേണേലും ചേട്ടനെ തെറി പറഞ്ഞു. ഇവിടെ എനിക്കൊരു പ്രത്യേക സ്റ്റാറ്റസ് ഉണ്ട്, ഇതെന്റെ മദറിന്റെ ഫസ്റ്റ് പ്ലേസ് ആണ്. ഈ പെട്ടിയിൽ എന്താടാ? പെട്ടിയിൽ എന്താണെന്ന് ചേട്ടൻ അറിയണം. അറിയണ്ട, പിടിയിലൂട്. അയ്യോ, ആ എഴുത്ത് പെട്ടിയിലിടാൻ മറക്കണ്ട കേട്ടോ. ഇന്ന് ഇട്ടാലേ ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും അവനെ കിട്ടുള്ളൂ. എത്ര നേരം അങ്ങനെ കുരുങ്ങാൻ. വാ വാ, പാവം ഏരിക്കുട്ടി, അവൾ എത്ര നാർന്നു വെച്ചാ കാത്തിരിക്കുന്നേ. ആ തങ്കച്ചൻ എത്ര ദുഷ്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇല്ല. അതിന് തങ്കച്ചൻ എന്തിനെ കുറ്റം പറയുന്നേ? അയാൾക്ക് ബോംബെയിൽ പെട്ടെന്ന് ജോലി കിട്ടി പോയതുകൊണ്ടല്ലേ. മേരിക്കുട്ടിയോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കത്തെഴുതിയിരുന്നല്ലോ. കണ്ണിലൊക്കെ നീ അത് വായിച്ചില്ലേ? വെറുതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞാ മതിയോ? അവൾ 2 മാസം ഗർഭിണിയല്ലേ. പാവം, ജോയിച്ചാൻ അറിഞ്ഞ അവളുടെ ഇടപാട് തീർക്കും. ദുഷ്ടൻ, എനിക്ക് അതോർത്തിട്ടാ വിഷമം. ആ പിന്നെ ഇന്ന് ഫസ്റ്റ് പീരീഡ് കണ്ണുകൂട്ടന. നീ പ്രോബ്ലം ചെയ്തോ? എവിടെ, എനിക്കെങ്ങോ നോക്കിട്ട് ഒരു ചുക്കും തലേ കയറുന്നില്ല. ആ പിന്നെ നീ എന്നൊരു കാത്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. ആർക്കാ? ചേട്ടനാ. ചേട്ടൻ വരാൻ അച്ഛനെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ, ഇപ്പൊ പോയിട്ട് 3-4 മാസമല്ലേ ആയുള്ളൂ? അവധി കിട്ടൂ? ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ അവധി കിട്ടുമെന്ന് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നതാ. അത് പറഞ്ഞ അച്ഛൻ കേക്കൻ. ഈ നീർക്കോലിക്ക് വായനോട്ടം കുറെ കൂടുന്നുണ്ട്. ഒറ്റ പെണ്ണിനെ വഴിയെ വിടില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ പറയാം. സ്റ്റേഷന്റെ വരാന്തയിൽ നിറതോക്കുമായി പാറാവ് നിൽക്കുമ്പോഴും രാവിലെ ഇളം വെയിലിൽ പരേഡ് ചെയ്യുമ്പോഴും കുറ്റവാളികളുടെ പിന്നാലെ കുതിച്ചോടുമ്പോഴും ഒക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുഖമേ ഉള്ളൂ. ഇരിക്കുന്ന ഇതേ മുഖം. അച്ഛനെങ്ങനെ വരും? കണ്ടാ കാണട്ടെ. എത്ര നാൾ ഈ കേസ് ഡയറി തന്നെ ഒളിപ്പിച്ചു വെക്കും? ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ? മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മുത്ത് എല്ലാവരും തൊണ്ടിയായി പുറത്തെടുക്കട്ടെ. ഏകാന്ത രാത്രികളിൽ ഈ കാലൊച്ച കേൾക്കാൻ കാതോർത്തു ഞാനിരിക്കും. അച്ഛനെങ്ങാനും ഈ കാലൊച്ച കേട്ടാ കൊന്നാളെയും. ചേട്ടന് നേരെ വന്നൂടെ, ഈ വേലി പൊളിക്കുന്നതാ കുഴപ്പം. ഈ വേലി ഇത് നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമാണ്.
രണ്ട് മനസ്സുകളെ തമ്മിൽ നിലാവുള്ള രാത്രികളിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രഹസ്യമാർഗം എന്നെപ്പോലൊരു കുറ്റാന്വേഷണ വിദഗ്ധന് മാത്രമേ കണ്ടെത്താനാവൂ. ചേട്ടൻ എന്ത് പറഞ്ഞാലും കേസിന്റെയും പോലീസിന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. ആ നീ നോക്കിക്കോ, വെറും സാധാ പോലീസായിട്ട് എന്നെ അധികകാലം കാണാനാവില്ല. ഉടനടി ഡബിൾ പ്രൊമോഷനാ. എന്നെപ്പോലെ ധീരനായ ഒരു ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാ. വലിയ എസ്സേ ഒക്കെ ആവുമ്പോ എന്നെ മറക്കോ? ജോയി ജെസ്സിയെ പറ്റിച്ച പോലെ. കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? ഈ കാക്കി അണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ച് പോലും ഇല്ല തങ്കമണി. നിന്നെ ഞാൻ സ്നേഹത്തിന്റെ വിലങ്ങണിയിച്ച് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഈ സംശയം? അയ്യോ, ആരെങ്കിലും കണ്ട ഞാൻ പോവാ. നമസ്കാരം. നമസ്കാരം സഹോദര. നമസ്കാരം ഉണ്ട്, അനുഗ്രഹിക്കണം. ഓ സ്വാമി, അയ്യോ എന്റെ മോൻ എന്ത് വിധി! നമസ്കാരം സ്വാമികൾ, നമസ്കാരം ഉണ്ട്. തലക്കല്ലേ തിരുവല്ലേ ഇരിക്കട്ടെ. കുഴപ്പമൊന്നുമില്ല, വിഷമിക്കണ്ട. ഉണ്ണി കുറച്ച് നാൾ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. അകത്തേക്ക് പിടിച്ചോണ്ടിരിക്കുള്ളൂ. എന്ത് പറ്റി സാർ? എന്റെ മോൻ എന്ത് പറ്റി? മെന്റല, കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു. ആരോടും മിണ്ടാട്ടമില്ല, ഹോം സിക്നസ് ഉണ്ടായിരിക്കും. പുതിയ റിക്രൂട്ട്മെന്റ് അല്ലേ, സാരമില്ല. കുറച്ചു ദിവസം ഇവിടെ വിശ്രമിച്ച് കഴിയുമ്പോ എല്ലാം മാറിക്കൊള്ളും. നിങ്ങൾ ഇറങ്ങട്ടെ. വട്ട അല്ലെങ്കിൽ പട്ടാളക്കാരെ കൊണ്ടുവരൂ. ഇയാൾ പട്ടാളത്തിൽ പോയിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ, പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ മനുഷ്യന് അസുഖമൊക്കെ വരാൻ എത്ര നേരം വേണം? ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ നല്ല ചികിത്സയുണ്ട്. ആരോഗ്യവും സൗന്ദര്യവും ഉള്ളൊരു കൊച്ചനായിരുന്നു, വട്ടായത് കഷ്ടമായി പോയി. എന്റെ കൊച്ചിന് ഇങ്ങനെ വരാൻ ഞാൻ എന്ത് പാപം ചെയ്തു? നാളെ ഉണ്ണിയെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാം, പെട്ടെന്നുണ്ടായ വല്ല മനപ്രയാസമായിരിക്കും. ആ പട്ടാളക്കാരാണെ കൂടുതലൊന്നും പറഞ്ഞില്ല. അവർക്ക് ഇതിന്റെ കുട്ടൻസ് പിടിയില്ല. ഞാൻ പറയാം. സത്യമായാ പറയുന്നേ. എന്റെ ഈശ്വര, വട്ട മുഴുവട്ട് പല ഊളം പാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ അല്ലാതെ എന്ത്? ആ അത് തന്നെ. ആ കുടിക്ക് കുടിക്ക്, വയറങ്ങോട്ട് നിറയട്ടെ. ഒന്നല്ലേ ഉള്ളൂ, പോരാത്തിന് തള്ള പോലും ഇല്ല. അല്ല മോനെ, പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ? വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്ന കുറയൊന്നും എങ്ങാനും വിചാരിച്ചിട്ടാവും. ഏതായാലും ട്രെയിനിങ് പിരീഡാ, ചികിത്സ കഴിഞ്ഞാലുടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും. ഈ പൊട്ടനെയും ഭ്രാന്തിനെയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം? അതൊന്നും അവിടെ രക്ഷയില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചെലവന്മാർ ഒളിച്ചു പോരും. അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം. ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി. ആ പട്ടാളക്കാരൻ വന്നാ മീശ പറിക്കുമെന്നോ വെടിവയ്ക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ? ഇനിയോ അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തു വെക്കി. എടുത്തോട്, ഞാൻ എവിടെ നിന്ന് കുളിപ്പിക്കട്ടെ, ചുമ്മാ എല്ലടി മോളയെ. ഏതായാലും അഭിനയം നിർത്തണ്ട, തുറന്നോ. മിലിട്ടറി പോലീസും സാധാ പോലീസും ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ച് വന്നിരിക്കും, നിന്നെ പൊക്കും. ഏത് സമയത്തും ഞാനത് പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കുന്നത്. വളരെ സ്ട്രിക്റ്റ്, എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം. എന്താ, എനിക്ക് ഒരു മാസത്തെ മെഡിക്കൽ ലീവ് തന്നിരിക്കുന്നു. ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം, നിന്റെ കത്ത് കിട്ടിയ ഉടനെ ഞാൻ വട്ട അഭിനയിച്ചു തുടങ്ങി. ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടാണ്, പോസ്റ്റിംഗ് പഞ്ചാബിലായിരിക്കും എന്നൊക്കെ നീ എഴുതിയപ്പോ നിന്നെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ. അതുകൊണ്ട് എങ്ങനെയുണ്ട് മയിലിന്റെ കച്ചവടമൊക്കെ? ആ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞു പോകുന്നു. മയിലിനെ കിട്ടാനില്ല. പിന്നെ പിന്നെ കാക്കയും ഡാളുടെ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ദേവരും യൂണിഫോം ഇട്ട കഴിച്ചങ്ങൻ. അയ്യോ ഇനി അടുത്ത ഐഡിയ ഇറക്കട്ടെ. വിലപ്പനി എന്ത് ചെയ്യും? വട്ടവനയിച്ചോ
ഇവിടെ കുമ്മാട്ടി പിടിക്കുന്നെ എന്നെ വിടൂ. അയ്യോ എന്തൊരു പുലിവാലെ, കായല് വേണ്ടാന്ന് വിചാരിച്ചാ കൂടെ കൂട്ടിൽ ഇറങ്ങി തിരിച്ചത്. വെറുതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ വീട്ടിലോടിച്ചോ. എന്തെങ്കിലും പറ്റിയോ ശബ്ദ? ഏതായാലും നീ കൊടുത്തു, അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തുണ്ട്. ഇനി അവസരം വരുമല്ലോ, അപ്പൊ കൊടുക്കാം. എവിടെ പോയി രണ്ടുപേരും കൂടെ? ഇവളെ കൊണ്ടാക്കാൻ വന്നതാ, വീട്ടില് വാരിക മോഷ്ടിക്കാൻ വന്നതാ. വലിയ വായനക്കാരിയല്ലേ, എന്റെ വാരിക മുഴുവൻ ഇവളാ മോഷ്ടിച്ചോണ്ട് പോയത്. എന്നെ കേട്ടു വള്ളത്തില്? നടക്കട്ടെ, ഞാൻ പോവാ. നീ വള്ളം ഇപ്പൊ തന്നെ കൊണ്ടു കൊടുക്കണം, ഞാൻ ചുമ്മാ ഒരു രസത്തിന് എടുത്തതാ. അനന്താ, ഞാൻ അക്കരെ ഇറങ്ങിക്കോളാം. എന്നെ വെള്ളത്തിൽ വീഴിക്കരുത്, കൊണ്ടോ ഞാൻ തുഴയാം. ഇന്നിത്തിരി തണുത്ത കാറ്റ് കൊണ്ടേ പറ്റൂ. രാവിലെ മുതൽ അഞ്ചാറെണ്ണത്തിന് മെരുക്കുന്ന ജോലിയായിരുന്നു. ഒരു കള്ളനോട്ട് കേസ്, ഇൻസ്പെക്ടർ ഇല്ലായിരുന്നു, ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു. എന്റെ അടുത്ത് എന്തിനാ ചേട്ടാ വീരവാദം പറയുന്നത്? ചേട്ടനൊരു അയ്യോ പാവമാണെന്ന് എനിക്കല്ലേ അറിയൂ. അതൊക്കെ തങ്കമണി നോക്കിക്കോ, ഒറ്റയടിക്ക് ഡബിൾ പ്രമോഷൻ നേടി ഞാൻ ഇൻസ്പെക്ടർ ആവും. പിന്നെ വെച്ചടി വെച്ചടി കയറ്റല്ലേ, എസ് ഐ, സി ഐ, ഡിവൈഎസ്പി, എസ് പി, ഡി ഐ ജി, പിന്നെ ഐ ജി. അപ്പോഴും ഈ വള്ളം തുഴയാൻ വരണം. ഇന്ന് നിന്നെ കാണാൻ എന്തോ നല്ല ചന്തമുണ്ട്. കടത്തുകാരി പെണ്ണേ പെണ്ണേ, ഞാനൊന്നടുത്തിരുന്നോട്ടെ. അങ്ങനെ അങ്ങ് പേടിച്ചാലോ, കത്തി താഴെടാ, കയറി പോടാ, കത്തി താഴെടാ. വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ലാ, എന്നെ കൊണ്ട് നീ ലാത്തി എടുപ്പിക്കരുത്. പോലീസുകാരൻ ഞാൻ കാണിച്ചു.
അവന്റെ കൊടലുമാരെ നാട്ടുകാരോട് കളിക്കാൻ ഇങ്ങനെ ഇരിക്കുക, അവരെടുത്തിട്ട് പെരുമാറും. ഇക്കണക്കിന് അവൻ ആരെയെങ്കിലും വെട്ടിക്കൊന്ന എന്താ ചെയ്യുക? അവൻ എവനോടാ ദേഷ്യം മുഴുവൻ? ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ ഒറ്റ മുതലപ്പൂട്ടിന് അവനെ വീഴ്ത്താൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. ഏയ്, അതത്ര എളുപ്പമുള്ള കാര്യമല്ല. വട്ട് വന്നാ പിന്നെ ഇരട്ടി ശക്തിയാ. ചൂട് പിടിച്ചോടു. ഭ്രാന്തൻ റെഡിയായതുകൊണ്ടായിരിക്കും ഇത്ര വേദന. ഓ പതുക്കെ. ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ, മോ സൂക്ഷിക്കണം, വാവെടുക്കാറായി. എപ്പോഴാ ഇളകുന്നെന്ന് ആർക്കറിയാം? ഒന്നും പേടിക്കണ്ട, ഇവനെക്കാളും വലിയ ജഗജില്ലികളെ കണ്ടിട്ടുള്ളവനെ ഞാൻ. ഇനി വരട്ടെ, ലാത്തി കൊണ്ട് നല്ല പത്തെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു കൊടുത്താൽ മതി. അപ്പൊ തന്ത തന്നെ മോനെ ഏതെങ്കിലും ആശുപത്രി കൊണ്ട് ആക്കിക്കോളൂ. രാജാവിന് ഇനി അനങ്ങാൻ സ്ഥലമില്ല, അത്ര തന്നെ. ഉണ്ടെങ്കിൽ കളിക്ക്. സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ ഈ രാജാവിന്റെ കാലിന് നീര അതുകൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര തമാശ. മുത്തശ്ശൻ എന്താ പറയാറില്ലേ, നാല് നീക്കത്തിന് തോൽവി ആന മണ്ടമാർക്കേ ഉണ്ടാവുള്ളൂ എന്ന്. തോൽവി ആദ്യം സമ്മതിക്കും. നിന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ഞാൻ തോറ്റതെന്നാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാന മണ്ടി കഴുതേലടി. അയ്യോ, പറഞ്ഞ വാക്ക് പാലിച്ച്. ആരോ വരുന്നുണ്ട്. ആരാ കണ്ടാലോ? കണ്ടാലെന്താ, ഞാനല്ലേ തരുന്നത്. നീ മുറുക്കടി. ഇതെന്താ മൂന്ന് കൂട്ടയല്ലോ? ആ പൊയില കൂട്ടണ്ട, ആ മൂന്ന് കൂട്ടം കൂടി അങ്ങ് മുറിക്കാൻ മതി. പൊകല് കൂട്ടാതെ മുറുക്കണ എങ്ങനെയാ? ഒരു കിക്കും ഉണ്ടാവില്ല. ആ എന്നാ എന്ത് വേണേ ആയിക്കും, അത്ര നേരം ജീവിതല കേട്ടിരിക്കാലോ. എവരി ഡോഗ് ഹാസ് എ ഡേ. എന്താ അല്ല ആരാ വരുന്നെന്ന് ചോദിക്കായിരുന്നു. അച്ഛൻ തമ്പുരാൻ വർമ്മ. കൂടിയൊരു കദർ ഷർട്ടും ഉണ്ട്. ഇന്ന് എടുത്തു പുറം തിരിഞ്ഞ എണീറ്റേ തോന്നുന്നു, വലിയ ഗൗരവത്തില. അതൊന്നും അല്ലടി, പന്ത് കളി ജയിച്ച് കപ്പും കൊണ്ട് വരാന്ന് പറഞ്ഞ് പോയതല്ലേ, തോറ്റിട്ടുണ്ടാവും. ചേട്ടൻ തനിയ കോന്തക്കുറിപ്പ് ഇല്ലല്ലോ കൂടെ, അപ്പൊ തോറ്റിട്ടുണ്ടാവും. എന്താ ഇവിടെ ഒച്ചയും വേണം? കോളനിക്കാരാ, കളി ജയിച്ചിട്ടുള്ള വരവാ. ജയിച്ചു അല്ലേ, സന്തോഷായി. ഇത് കോലത്തന്നെ ഇരിക്കട്ടെ. നിങ്ങൾ ജയിച്ചതിന്റെ കപ്പ് എനിക്ക് എന്തിനാടാ? കേടുവരാണ്ട് എടുത്തു വെക്കാനുള്ള സ്ഥലമൊന്നും കോളനിയിലില്ല. കപ്പ് ഇവിടെ ഇരിക്കണത് അടിയങ്ങൾക്ക് സന്തോഷം, അതുകൊണ്ടാ. ആയിക്കോട്ടെ, വിരോധം ഉണ്ടായിട്ട് പറഞ്ഞല്ല, എന്തായാലും ആദ്യമായിട്ട് ജയിച്ചതല്ലേ. അതേ പറ അമ്മോ. അല്ല ഇപ്പ ഈ ബാലരാമനേ മലപ്പുറത്തുനിന്നോ കോഴിക്കോട്ടുനിന്നോ ഒക്കെ വലിയ ക്ലബ്ബ് കളിക്കാരെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞു കേട്ടെ. എന്നിട്ട് എങ്ങനെയാണ് അവരെ തോപ്പിച്ച വല്ല കള്ളക്കളി കളിച്ചോ? ആ അങ്ങനെ വേണം.
ഏത് സായിപ്പ് വന്നാലും ഉശിരി വിടരുത് കേട്ടോ. കേട്ടാ തരുവേ. ആ അയ്യപ്പൻ ഇങ്ങ അടുത്തേക്ക് വാടാ. അയ്യ വേണം പറ അടിയോട് വന്നോളാ. ഇങ്ങോട്ട് വാടാ. വല്യമ്പറന്റെ ഒരു കാര്യം എന്നാ കൊണ്ടുപോയ എന്താന്ന് വെച്ചാ സന്തോഷിക്കാം. ഏതാ ഇങ്ങോട്ട് കണ്ടില്ല അവരുടെ സന്തോഷം പാവങ്ങള്. ആന നിന്നാലും ചെരിഞ്ഞാലും പന്തിയിലായിരുന്നു പണ്ടാരാണ്ട് പറഞ്ഞ പോലെ തോറ്റിട്ടും ദേ കപ്പ് ഇവിടെ തന്നെ. എന്നാലും അങ്ങോട്ട് നാണക്കേടായിപ്പോയി. ഓ പിന്നെ സാക്ഷാൽ സന്തോഷ് ട്രോഫിയല്ല കയ്യിൽ നിന്ന് പോയത്, ഒന്ന് ഓടോ അവിടുന്ന്. തനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആദ്യമായിട്ടാ അവന്മാരുടെ മുമ്പിൽ ഈ തോൽവി. പന്ത് കളിയില് എടോ തന്റെ തലയിൽ ഇപ്പോഴും ഈ കണ്ടത്തിലെ ചെളി തന്നെയാടൂ. അല്ലെങ്കിൽ പിന്നെ താൻ ഈ കൃഷിയും വെതയും പന്ത് കളിയും ഒക്കെ പറഞ്ഞ് നടക്കുവോ ഈ കാലത്ത്? അതൊക്കെ മുത്തച്ഛന്റെ ഓരോ നിർബന്ധങ്ങളാ. കൃഷി എന്നൊക്കെ പറഞ്ഞ കൈ നഷ്ട. ആ എടോ താനും തന്റെ ഓൾഡ് മാനും ഒക്കെ ഇപ്പോഴും 18-ാം നൂറ്റാണ്ടിൽ തന്നെ നിൽക്കുക. ഏതെല്ലാം രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തിട്ടായി പന്ത് തട്ടി കളിക്കുന്നേ. ഓ ഇനിയിപ്പോ അവിടെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. ആര് പറഞ്ഞു? എടോ ഇത് ഗ്ലോബലൈസേഷന്റെ കാലമാ. ലോകത്തിലെ ഏറ്റവും നല്ല 10 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാ കേരളം. ഇനി അങ്ങോട്ട് ടൂറിസം തന്നെയാ നമ്മുടെ കൃഷി. നമുക്കൊന്ന് പയറ്റാന്നേ പറഞ്ഞു. റിസോർട്ടോ 5-സ്റ്റാർ ഹോട്ടലോ അമ്യൂസ്മെന്റ് പാർക്കോ എന്താ വേണ്ടേ? ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് പറ്റിയ എന്ത് പദ്ധതിയാവാം? സായിപ്പുമാര് വന്ന് നിരങ്ങുമ്പഴേ പെടയ്ക്കുന്ന ഡോളർ പെട്ടി വീഴും. അതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ? എടോ തന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ വെറും 0. ആ സ്ഥലം മാത്രം മതി, പിന്നെ ഫോർമാലിറ്റീസ്. ബാലരാമോ ഞാൻ ആരാ? ഭരണകക്ഷി MLA ആ. താൻ വെറുതെ ഒന്ന് നിന്ന് തന്നാ മതി. നോർത്ത് ഇന്ത്യന്ന് ബിസിനസ് ട്രൈക്കൂൺസിനെ ഞാൻ ഇവിടെ വരുത്തു. കുട്ടപ്പായിയാ പറയുന്നേ. ആ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ ആ ഇതാരാ മോള? അതെ. എന്താ മോടെ പേര്? അമ്പിളി വർമ്മ. ഓ ഞങ്ങളൊക്കെ അമ്മുക്കുട്ടി എന്ന് വിളിക്കും. ആഹാ പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഏയ് പഠിക്കുക. തറവാട് പോ സ്കൂളിലേ. സ്കൂളിലോ? അതേടോ ഓരോ ക്ലാസ്സിലും 2-ഉം 3-ഉം കൊല്ലം ഇരുന്ന് ഉറച്ചുറച്ച് എന്റെ മോളിപ്പോ 10-ാം ക്ലാസ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ മിടുമിടുക്കുകയാണ് അർത്ഥം. പെൺകുട്ടികളെ പഠിച്ച് പാസ്സായിട്ട് എന്താ കാര്യം? ഒരു വീട് എങ്ങനെ നടത്തിക്കൊണ്ടോണെന്ന് അറിഞ്ഞാ മതി. ഞാൻ അതവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവൾക്കും കൂടി വേണ്ടിട്ട് ഒരാൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ലണ്ടനില്. എന്റെ പെങ്ങളുടെ മോൻ അടുത്ത മാസം അവനിങ്ങോട്ട് വരും, പിടിച്ചങ്ങോട്ട് കെട്ടിക്കും. അത്ര തന്നെ. ഒരു കൂടെ ഒരിക്കടോ മതി. കൊറേ നേരമായില്ലേ തുടങ്ങിയിട്ട്, എണീറ്റ് വന്ന് വലതും കഴിക്കാൻ നോക്ക്. അയ്യോ പെങ്ങളെ ഇപ്പൊ പുറപ്പെട്ട, നാളെ ഉച്ചക്കെങ്കിലും തിരുവനന്തപുരത്തെത്താം. മറ്റന്നാള് അസംബ്ലി ഉള്ളതാ. അസംബ്ലി തനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. എടോ നാട്ടുകാർക്കോ ഗുണമില്ല, വീട്ടുകാരെങ്കിലും പുഷ്ടി പിടിക്കട്ടോ. എന്തിനാടോ വെറുതെ കിട്ടുന്ന TNDA കളയുന്നേ. ആറ് കണ്ണ് വക്കോൽ ഇട്ട് കൊടുത്തിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും തുടങ്ങി തൊള്ളുറക്കാൻ. ഇവറ്റ വയറുണ്ടാ കോരട്ടെ പത്തായ കഴുത. കിളിയെ നീ ആരെ ഈ ചീത്ത പറയണ? ചീത്ത പറയല്ല, കൊല്ല വേണ്ട. ആരെ ഡേ തൊഴുത്തില് നിക്കണില്ലേ രണ്ടു പേരും പോത്തുകള്? 50 മുടി വക്കോല് ഒരു ദിവസത്തേക്കില്ല. കിളിയെ പന്ത് കളി കഴിഞ്ഞിട്ട് അവരെ ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇതുവരെ. പെങ്ങക്കില്ലാത്ത ആവലാതി എന്തിനാ അയലോക്കത്തെ പെണ്ണിന്? ഞാൻ നിന്റെ ആങ്ങളെ കാണാൻ വന്നോന്നല്ല, എന്റെ അച്ഛൻ ഇതുവരെ കുടിയിലെത്തിയിട്ടില്ല. അതാ കളി ജയിച്ച തന്തോയത്തിന് കണ്ണീ കണ്ടത് കുടിച്ച് വല്ല കല്ലുമേ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടാവും ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പനുള്ളടുത്ത് ആവരും ഉണ്ടാവും തീർച്ചയാ. രണ്ടിനെ ഞാൻ ഇന്ന് പോത്താങ്കോലും പുറമടിച്ച് പൊളിക്കണ്ടേ. ആ ചാത്തൻ തറയിൽ ഉണ്ടാവും, വാ നോക്കാം. ഒടുക്കം പച്ചൊരു ഒടുക്കത്തെ കൊതു കൂത്തണ് പിന്നെ മാന്തണ്. ആ കൂത്തല്ല കൊതു മാന്തല്ല കൊതു. പാട്ടും കൂത്തും നിർത്തി കുടുംബത്ത് പോലെ ഇപ്പൊ ഒക്കെത്തിനും കിട്ടും. എടുക്കിളിയ കളി കഴിച്ചപ്പോ വല്യമ്പ്രാത്തിരി കാശിയൊന്നു അതിന് ഇത്തിരി കുള്ളം കുടിച്ചു, അതിന് നീന്തിനെ കടന്ന് തുള്ളണല്ലേ. കുടിക്കുകയാണെങ്കിൽ പോട്ടെ, ഇത് കളിയിൽ കുളിച്ചേക്കല്ലേ പിശാചുക്കള്. അതെങ്ങനെയാ വഴി കടന്ന് പട്ടിനക്കി ചത്തുവാൻ ഇവറ്റകളുടെയൊക്കെ യോഗം?
വയസ്സന്മാരെ കള്ളുടിപ്പിച്ച് കിടത്തിട്ട് കൊരങ്ങമാരെ നിന്ന് ഇളിക്കേ. അയ്യപ്പ മാമ വേഗം കുടിയിലെത്തിച്ചോ, ഇല്ലെങ്കിയാണല്ലോ കല്യാണം വെച്ച് വന്നേ. തലയില് വൈക്കോലുള്ള ആളുകളോട് പറഞ്ഞിട്ടെന്താ കാര്യം? കുടിയിലോട്ട് വാ, വൈക്കോല് ഞാൻ തീറ്റിക്കുന്നുണ്ട്. അടുപ്പിൽ ഇങ്ങനെ ചട്ടും വെച്ചിട്ടുണ്ട് പഴിപ്പിക്കാനായിട്ട്. ചന്തീമ വെക്കാം. അയ്യോഹോ പിടിക്കടാ, അവള് പറഞ്ഞ ചന്തീമ വെക്കും. എന്റെ ചന്തി പൊള്ളാൻ പോണ കുണ്ട്രവാടി കുണ്ട്രവാടി റോട്ടിൽ ഒരു പാമ്പ് ഇവിടെ അടിച്ചു വരില്ലേ. ഇതൊരു ബ്രാലല്ലേ? അല്ല പാമ്പ്, നീർക്കോലി. പാമ്പ് വറുത്ത് എനിക്ക് ഇഷ്ടല്ലാതെ നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ തിരിഞ്ഞു കടിക്കാത്ത എന്ത് തുട്ട് കിട്ടിയാലും വേലിപ്പ് തിന്നും. അതെനിക്കറിയാം. എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ. ഒലക്കെടുത്ത് നിർന്നലക്കിൽ പൊട്ടു തരുക വേണ്ട. നീ എന്താ അങ്ങനെ പറയണല്ലേ? പിന്നെ എങ്ങനെ പറയണെന്നാ പറയണേ? എന്റെ മോളെ സ്നേഹമില്ലാത്ത പോലെ. ഞാൻ നിന്റെ ചേട്ടനല്ലേ, നീ എന്റെ പെങ്ങളൂട്ടല്ലേ. നീ ഇല്ലാണ്ടിരിക്കാൻ ആരുള്ള എന്റെ മോളെ? ഓ പതിവ് ലേലം വിളി തുടങ്ങി. കള്ളു കുടിച്ച് പറ്റ അമ്മ മാത്രമേ ഉള്ളൂ ഈ സ്നേഹം. നല്ലോണം ചോറ് വരുത്തുന്ന പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് എന്തര പണിയുണ്ട്. എന്തു പരു ഇതിപ്പോ പഠിച്ച് നാളെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോവാ. ഇവിടെ വരാൻ പറഞ്ഞിരുന്നെ ഒരു ഉരുള നീ വാങ്ങി തിന്നില്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട. എനിക്ക് ചോറും വേണ്ട, ചാറും വേണ്ട, നീ ഉണ്ടാക്കിയ പാമ്പ് വറുത്തത്. ഇതങ്ങനെ സംഭവിക്കാറില്ലല്ലോ. സ്കൂളിലേക്ക് പോവാണല്ലേ? അല്ല കള്ളുഷാപ്പിലേക്ക് പോവാ. എന്തേ പോരുണ്ടോ? കാലത്തൊന്നും നീ എന്താണ്ട് പൂച്ചയെ പിടിച്ച് പട്ടിയുടെ മുഖത്തിട്ട പോലെ. മാമയ്ക്ക് നാണാവില്ലേ ഈ ചെക്കന്മാരുടെ കൂടെ കിറുക്കം വെള്ളം കുടിച്ച് ഛർദ്ദിച്ച് വഴി കിടക്കാൻ. ഒരു പറ്റ ആർക്കായാലും പറ്റും. ഒരു പറ്റ ഇത് എത്രാമത്തെ തവണയാ? ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തിരുവാതിര കളിക്ക് എങ്ങനെ നീങ്ങാൻ? തല പൊന്തിയാ. ഇന്നലെ ഒത്തിരി കൂടുതലായി തോന്നുന്നു. തോന്നണുള്ളൂ. ഇന്നലെ കുടിയിലെത്തിയത് എങ്ങനെയാന്ന് അറിയാമോ? ഇന്നലെ വല്യമ്പ്രാൻ തന്ന കായ് കാണാനില്ല. അതെവിടെ പോയി നിനക്കറിയോ? ആഹാ, ഇന്നലെ വല്യമ്പ്രാൻ തന്ന കായല്ലേ എന്ന് പറഞ്ഞു പോയേ. എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെയാ ഓർമ്മ ഉണ്ടാവുക? അച്ഛനെ ചവം പോലെയല്ലേ നട്ടപ്പാതിരക്ക് കെട്ടിയെടുത്തോണ്ട് വന്നേ. ചായന്റെ ഉള്ള ഒരാൾക്കേ ഉള്ളൂ. ഞാൻ എന്താ രണ്ടാം കുടിയിൽ ഉണ്ടായതാ. ഇപ്പൊ ചായയുള്ള തരം പെങ്ങളൂട്ടിയില്ലേ, മറുപോലെ ഒന്ന് വിളിച്ചോണ്ട് പോണ കാലത്ത് എന്റെ കൈകൊണ്ട് തിളപ്പിച്ചു തരാം. എന്നാ പിന്നെ കടുപ്പത്തിലൊരു കാറ്റിയായിക്കോട്ടെ. എനിക്കിന്നാ തുള്ളക്കാളിയിൽ നിന്ന് പച്ച വെള്ളം കിട്ടില്ലെന്ന് ഉറപ്പാ. കാപ്പിക്ക് പൊടിയിരിപ്പുണ്ടെന്ന് നോക്കട്ടെ. അല്ല നീ എന്റെ ആളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോവാ? ഓ നൊന്തു അല്ലേ, പട്ടിണിക്കിടയല്ലേ വേണ്ട. കള്ളുടിച്ചോര കോപ്രായങ്ങള്, തിന്നാൻ വെച്ച ചോറിന്റെ മോളിൽ കിടന്ന ആൾ ഉറങ്ങിയത്. പോട്ടെ, ഇനി തെക്കപ്പാട്ടെ പണിയും കഴിഞ്ഞ് ക്ലാസ് ചെല്ലുമ്പോ നേരം വൈകിയ ആ കണക്കെടുക്കണ കാറാച്ചന്റെ കൊടലെടുക്കും. ഇടിയഞ്ച് കൊണ്ടാലെന്താ, നല്ല മണി മണി പോലത്തെ ചക്കപ്പഴം തിന്നാന്ന് പറഞ്ഞോളല്ലേ നമ്മുടെ കാര്യം. കളി തോറ്റെങ്കിൽ പോട്ടെ, പക്ഷെ 10,000 rupees ഞാൻ അടിച്ചു മാറ്റിയില്ലേ. അതെങ്ങനെ? സിമ്പിൾ, നമ്മുടെ ഫുട്ബോൾ ടീമിനെ ഇമ്പോർട്ട് ചെയ്ത വകയിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഫസ്റ്റ് ഏട്ടന്റെ അനിയൻ കോന്ത ഗ്രൂപ്പ് തന്നെയാണ് സമ്മതിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിടല്ലേ. എവിടെയാടാ? ഊട്ടിക്ക്. ഓ ഊട്ടിപ്പെട്ടെന്ന് എന്താടാ സൂപ്പർ ശകുനം. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ ഏതാടാ ഈ പച്ചക്കച്ചോണ്ടി? കൊത്തിക്കോ കൊത്തിക്കോ, എനിക്കും കൂടി വെച്ചേക്കണം. ഓ എന്താടി നോക്കി പേടിപ്പിക്കുന്നേ. കോളനിയിലുള്ളതാ, കുറച്ച് നാളായിട്ട് ഞാൻ നോട്ട് ഔട്ട് വെച്ചിരിക്കാ. എന്താ പോരുന്നോ? കൂട്ടിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങ് വാ മോളെ, പേടിക്കണ്ടെന്നേ. വാ നമുക്കൊന്ന് അടിച്ചു പൊളിച്ചു വരാം. ആ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലാലോ.
അവളിത് ഇവിടെ പോയി കിടക്കുക. എവിടെ പോവാനാ? തിന്നണ നേരം അമ്മ കേറി വന്നോളും. പണി എടുക്കാനൊന്നും അല്ല ആസത്ത് വരണം എന്നുള്ള തമ്പ്രാട്ടിക്ക് അറിയാലോ. വെളിച്ചായപ്പോഴേക്കും അമ്മാള് കുണിച്ചും തുടങ്ങിയല്ലോ. അവള് പഠിക്കാൻ പോണ കുട്ടിയല്ലേ, വൈകണിന് എന്തെങ്കിലും കാരണമുണ്ടാവും. പെറ്റ തള്ളിക്കാണെങ്കിൽ ഇത്രയും സ്നേഹം പറയുമ്പോ തേനൊലിക്കല്ലേ. ഇന്നിനെ മിറ്റടിക്കാൻ അമ്മാളിനെ കിട്ടുന്ന ആരും കരുതണ്ട. തമ്പ്രാട്ടി, ഓ കെട്ടിലമ്മ എഴുന്നള്ളണ്ട്. തമ്പ്രാട്ടി, ആഹാ, പറഞ്ഞു നാവെടുത്തേയുള്ളൂ. അപ്പോഴേക്കിങ് എത്തിയില്ലോ. നിനക്ക് 100 ആയുസ. ചാവാണ്ടെത്തിയത് ഭാഗ്യം. എന്താ എന്താ പറ്റിയത്? വഴി കൂടെ നടക്കണവരെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയാ. തമ്പ്രാട്ടി ആണെങ്കി എന്താ ചെയ്യാ? കൊല്ലാൻ നോക്കിയേ? ആര്? വേറെ ആരാ? അമ്പാടി തമ്പ്രൻ. പിന്നിലിട്ട് ജീപ്പ് ഓടിക്കാ, മനുഷ്യനെ പേടിപ്പിക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നും അല്ല. അത്രയുള്ള കാര്യം? അങ്ങനൊരു തമാശ കാട്ടിയതാവും. പിന്നെ തമാശ, കാശും പണം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തല്ലേ അവരുടെ വേണ്ടാതീനം പറ്റൂ. അപ്പൊ എന്റെ അടുത്ത് ഈ ചൂലുണ്ടായിരുന്നെങ്കിൽ. പുരാണം പറഞ്ഞ് നേരം പോയി. വല്ലതും വാങ്ങിക്കഴിച്ച് സ്കൂളിൽ പോവാൻ നോക്ക്. കിളി ഇന്നിനി അടിച്ചു വരാൻ നിക്കണ്ട. വേണ്ട വേണ്ട, ഞാൻ അടിച്ചു വാരിട്ടേ പോന്നുള്ളൂ. ആ അടുക്കള മുത്തിയുടെ വായിരിക്കുന്നത് കേക്കാൻ വയ്യ. പറഞ്ഞേ. ഓ, ഒന്നും ഇല്ല എന്റെ ശൂത്രമ്മേ, അടുത്ത ആഴ്ച ദേവൻ തമ്പുരൻ വരണ്ടെന്ന് പറഞ്ഞതാ അല്ലേ തമ്പുരാട്ടി. ഇക്കൊല്ലം മഴ ചതിച്ചല്ലോ എന്റെ മെമ്പറെ. മഴ പെയ്യാത്തൊരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് ചെയ്യാൻ കഴിയണ്ട അയ്യപ്പൻ ചേട്ടാ? ഞാറ്റു വരെ തീരാറായി. തിരുമാതിരയും തിരുതകൃതിയും പറഞ്ഞിട്ടെന്താ കാര്യം? കുറുംകുട്ടിയും ചാത്തനും ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ. അല്ല അയ്യപ്പേട്ട, എനിക്കൊരു സംശയം, ഈ മഴയും കുറും കിട്ടിയായിട്ട് എന്താ ബന്ധം? കാര്യം പറയുന്നിടയ്ക്ക് തമാശ പറഞ്ഞാ നിന്റെ ചെള്ളക്കിട്ടിയാ പൂശി. അതെന്തിനാ ചൂടാവണേ? പറഞ്ഞൊക്കെ ഞാൻ തിരിച്ചെടുത്തു. പോരെ, ഇത്ര വെളി തിരിച്ച് കോത്ത് കയറുവാടാ കോപ്പേ. അത് നാരിച്ചല്ലേ ഉള്ളു. ഇല്ലേ, പഠിപ്പുള്ള കുട്ടിയല്ലേ ഇയ്യേ, ഈ ആഴ്ച മഴ ഉണ്ടാവോ? എന്താ സംശയം? Rain, rain, go away. Come again another day. Little Kelly wants to play. എന്ന് വെച്ചാ എന്താ മനസ്സിലാവണോ? പറ കുട്ടിയെ, നാളെ നാളെ പെയ്യില്ല, പക്ഷെ മറ്റന്നാ ഉറപ്പായിട്ടും പെയ്യും. കെളി പറഞ്ഞാ പറഞ്ഞതാ, പെരക്കില്ല. അതവളെ സ്കൂളിൽ പഠിക്കുന്ന പാട്ട് പാടിയതാ. എന്താ മെമ്പർക്ക് ഇത്ര സംശയം? ഇല്ലെങ്കിൽ ഇങ്ങള് നോക്കിയോ, തീർച്ചയായിട്ടും പെയ്യും. പെയ്തില്ലെങ്കിൽ പാതി മീശ ഞാൻ പഠിക്കാം. ചേച്ചിക്കവിടെ മീശ? എന്റെ അല്ലട പൊട്ട, മെമ്പറുടെ മീശ. എന്റെ കുട്ടിയമ്മേത്, നിനക്കൊന്ന് മാറി നിന്നോടെ. വായിക്കത്ത് മുറുക്കാനുണ്ടെന്ന് പറയണ്ടായിരുന്നോ? അത് പറയാനാ വാ തുറന്ന്. ഇത്രയും നേരം കാണാതിരുന്നപ്പോ ഞാൻ കരുതി ഇന്നിനിപ്പൊ വരില്ലായിരിക്കും എന്ന്. കണക്ക് പേരുടെ ഉള്ളതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നു. പക്ഷെ വീട്ടിലെ ഹെഡ് മാസ്റ്റർ സമ്മതിക്കണ്ടേ? വീട്ടിലാരാപ്പ ഹെഡ് മാസ്റ്റർ? മുത്തശ്ശൻ. അല്ലാണ്ടാര്? നീ ബുക്ക് ഇങ്ങോട്, ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യൊന്നും ഇല്ലല്ലോ. അയ്യോ, ഞാനൊന്ന് ഹോംവർക്ക് ചെയ്യാൻ മറന്നു. തമാശ വേണ്ട, എടുക്കേ ബുക്ക്. അപ്പൊ ടീച്ചറെ പേടിയുണ്ടല്ലേ? പേടിയില്ലാതെ പിന്നെ ആ കാറാച്ചിയുടെ കണ്ണുരുട്ടിലും ദേഷ്യം വരലൊക്കെ. ഓ, എനിക്ക് വയ്യേ. എന്നെ എഴുതിക്കോ. നിങ്ങ നിക്ക, പേന എടുക്കട്ടെ. അയ്യോ, ഹായ്, ഇതിന്റെ പുതിയൊരു സാധനം. മുത്തശ്ശന്റെ അടുത്തും ചൂണ്ടിയതാ, അരഞ്ഞിട്ട് പുകയില. ഇന്റർവെല്ലിൽ ഇത് കൂട്ടിട്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ. പിന്നെ കണക്ക് ക്ലാസ് കഴിയുന്നത് അറിയില്ല മോളെ. തുടങ്ങ് തുടങ്ങ്. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ഈ നശിച്ച വർഗം കണ്ടുപിടിച്ചാളുടെ മോത്തക്കൊന്നും കൊടുക്കണം. അയ്യോ, ഒന്ന് വേഗം എഴുതണ്ട കുട്ടിയമ്മ. ഓ, ഇല്ലെങ്കിൽ ഇന്ന് ഒന്നാം പീരീഡ് വൈകും, രണ്ടാം പീരീഡ് നേരത്തെ ആവും. അയ്യടാ, ഭയങ്കര തമാശ, പറയടി വേഗം. കിളിയുടെ നാവ് പൊന്നാ, കാറ് കൊണ്ട് കേറണ കണ്ടില്ലേ?